ദേശീയ രാഷ്ട്രീയം പിന്തുടരുന്നവർക്ക് സുപരിചിതമായ പേരാണ് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ ചാണക്യന്റേത്. മരണശയ്യയിൽ കിടക്കുന്ന കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ മരുത്വ മലയോളം പോന്ന നിർദ്ദേശങ്ങളുമായി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പറന്നപ്പോൾ മുതലാണ് കേരളത്തിലെ മാധ്യമങ്ങളും പ്രശാന്ത് കിഷോറിനെ ശ്രദ്ധിക്കുന്നത്. പാടിപ്പഴകിയ പുകഴ്ത്തലുകൾക്കപ്പുറം സത്യത്തിൽ ആരാണ് ഈ പ്രശാന്ത് കിഷോർ? അയാളുടെ നിർദ്ദേശങ്ങൾ ചെവിക്കൊണ്ടാൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ? തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തിക്കൊണ്ട് വരാൻ മാത്രം എന്ത് സ്ട്രാറ്റജിയാണ് അയാൾ ഉപയോഗിക്കുന്നത്? നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് ആസൂത്രകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമാണ് പ്രശാന്ത് കിഷോർ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉപദേശകനായിരുന്ന തെരഞ്ഞെടുപ്പ് വിജയം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ആൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സുപ്രധാന നേതാവാക്കി മാറ്റിയതിൽ പ്രശാന്ത് കിഷോർ ആസൂത്രണം ചെയ്ത ക്യാമ്പയിനുകളുടെ പങ്ക് ചെറുതല്ല. എന്നാൽ താൻ മാത്രമാണ് മോദി ക്യാമ്പയിൻ ശില്പി എന്ന് മാധ്യമങ്ങളിൽ പറഞ്ഞു പരത്തി പ്രശാന്ത് കിഷോർ ബ്രാൻഡായി മാറി പൊളിറ്റിക്കൽ ബിസിനസ് തുടങ്ങിയപ്പോൾ മോദി തന്നെ അയാളെ ഒഴിവാക്കി. പക്ഷേ ഗുജറാത്തിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും ഒഡീഷയിലും എല്ലാം അയാളുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. ചുരുക്കത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞൻ ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: പ്രശാന്ത് കിഷോർ. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിന് തടയിടുവാൻ പ്രതിപക്ഷ ഐക്യം കൊണ്ട് സാധിക്കില്ലെന്ന സുപ്രധാന നിരീക്ഷണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ. പ്രതിപക്ഷ ഐക്യം അസ്ഥിരവും ആശയപരമായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം പല വഴിക്കുമായതിനാൽ 2024 ബിജെപിയെ പരാജയപ്പെടുത്തുക അസാധ്യമാണ്. ബിജെപിയെ വെല്ലുവിളിക്കണമെങ്കിൽ ആദ്യം അതിന്റെ ശക്തി മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സമകാലിക രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും പ്രശാന്ത് കിഷോർ തുറന്നടിച്ചു. പാർട്ടികളുടെയോ നേതാക്കളുടെയോ ഒത്തുചേരലിനെ മാധ്യമങ്ങൾ പ്രതിപക്ഷ ഐക്യമായി കാണുന്നു. നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ പ്രതിപക്ഷ ഐക്യം ഉണ്ടാകില്ല. ഞാൻ പ്രത്യയശാസ്ത്ര രൂപീകരണത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ആശയപരമായ ഒരു സഖ്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് രൂപീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബിജെപിയെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയുമില്ല. എന്റെ ലക്ഷ്യം കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയം മാത്രമായിരുന്നു. 6 മാസത്തെ ഭാരത് ജോഡോ യാത്രയിൽ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഉയർന്നു. 6 മാസത്തെ നടത്തത്തിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം കണ്ടോ എന്ന് പ്രശാന്ത് കിഷോർ ചോദിച്ചു. ബിജെപിയെ വെല്ലുവിളിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ പ്രസ്ഥാനത്തിന്റെ ശക്തി മനസ്സിലാക്കണം. ഹിന്ദുത്വം, ദേശീയത, ജനക്ഷേമം, ഇത് മൂന്നുമാണ് അവരുടെ നെടും തൂണുകൾ. ഇതിൽ 2 തൂണുകളെങ്കിലും പ്രതിപക്ഷത്തിന് മറികടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബിജെപിയെ വെല്ലുവിളിക്കുക എന്നത് അസാധ്യമാണ്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടണമെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു കൂട്ടുകെട്ട് തന്നെ ഉണ്ടാക്കണം. ഗാന്ധിവാദികൾ, അംബേദ്കറിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, പ്രത്യയശാസ്ത്രം വളരെ പ്രധാനമാണ്. പക്ഷേ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ എന്തെങ്കിലും മണ്ടൻ വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ലെന്നും പ്രശാന്ത് കിഷോർ തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.